ഇതൊക്കെ എന്തിനായിരിക്കും എന്നല്ലേ, നമുക്ക് കുറച്ച് ഓറഞ്ച് പറിക്കാൻ വാ, അതുകൊണ്ട് കുറച്ച് സ്ക്വാഷ് ഉണ്ടാക്കിയാലോ. ബാ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഓറഞ്ചിൻ്റെ മരം. ഇതിനകത്ത് നിറച്ചും കായുണ്ട്, വെയിലായതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റത്തില്ല. ഒരു 5-8 വർഷം മുമ്പ് പാലായിലുള്ള കുറ്റിയാങ്കൽ നേഴ്സറിയിൽ നിന്ന് മേടിച്ചാണത്. മേടിച്ച് വെച്ച് പിറ്റേ വർഷം തൊട്ട് തന്നെ ഇതിനകത്ത് ഇഷ്ടം പോലെ നമ്മുടെ ഓറഞ്ച് ഉണ്ടായി കിട്ടി. എല്ലാ ദിവസവും തന്നെ നമുക്ക് ഓറഞ്ച് കിട്ടും ഇതിനകത്ത് നിന്ന്. ഇത് ഓറഞ്ച് ആണെങ്കിലും ഓറഞ്ചിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഓറഞ്ച് കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ പുളിയാണിതിന്. 8 വർഷം പ്രായമായ മരമാണെങ്കിൽ പോലും ഒത്തിരി അങ്ങോട്ട് പൊങ്ങിപ്പോകുന്നില്ല, ഇത് പടർന്നാണ് വളരുന്നത്. അതുകൊണ്ട് നമുക്ക് താഴെ നിന്നുകൊണ്ട് തന്നെ ഇതിനകത്ത് പറിച്ചെടുക്കാൻ പറ്റും. ഇത് സ്ക്വാഷ് ഉണ്ടാക്കി വെക്കണം നിർബന്ധമില്ല, നമുക്ക് ഫ്രഷായിട്ട് ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്ന പോലെ പിഴിഞ്ഞ് ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കാനും നല്ലതാണ്. പിന്നെ ഒത്തിരി ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇതുപോലെ സ്ക്വാഷ് ഉണ്ടാക്കി വെക്കുന്നത്. ഇനി നമുക്ക് ഈ പറിച്ച് കിട്ടിയതെല്ലാം കൂടെ കൊണ്ട് നമുക്കൊന്ന് സ്ക്വാഷ് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇത് പഴുത്ത് കഴിയുമ്പം നമ്മളിത് പിടിക്കുമ്പോൾ അറിയാം നല്ല സോഫ്റ്റാണിത്. ഇതുപോലെ സ്കിന്ന് മുഴുവനായിട്ട് നമ്മൾ മഞ്ഞനിറാകാൻ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ പറിച്ച് നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കിയാലോ. ഇത് മുറിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകം നല്ല ഓറഞ്ച് കളറാണ്. ശരിക്കും ഓറഞ്ച് നമ്മൾ മുറിച്ച് വെച്ച പോലെ തന്നെ ഇരിക്കും. ഇത് കണ്ടോ നല്ല കളറല്ലേ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബാക്കി എല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച ശേഷം ജ്യൂസ് പിഴിഞ്ഞെടുക്കാം. ഈ ഒരു ചെടി നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര പുളിയാണെന്ന് ഓർത്തിനി ആരും വെട്ടിക്കളയോ ഇത് പറിക്കാതിരിക്കുമൊന്നും ചെയ്യല്ല. ഇതുപോലെ ജ്യൂസ് ഒക്കെ നോക്കണം കേട്ടോ. ഇതിൻ്റെ സ്കിന്നും ഭയങ്കര സോഫ്റ്റാണ്, നമുക്ക് ഓറഞ്ച് പൊളിച്ചെടുക്കുന്നത് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റും. അത്രയും കട്ടിയില്ലെന്ന് മാത്രം, കട്ടി കുറഞ്ഞ സ്കിന്നാണ് ഇതിൻ്റെ. ഇനി ഇതെല്ലാം നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുക്കാനായിട്ട് ജ്യൂസിൻ്റെ ആവശ്യമൊന്നുമില്ല, ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് പതുക്കെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തെ ജ്യൂസ് മൊത്തം പോരും. നാരങ്ങ പിഴിയുന്ന പോലെ അത്രയും ഹാർഡായിട്ട് പിഴിയേണ്ട കാര്യമൊന്നുമില്ല, ഒറ്റ പ്രസ്സിൽ തന്നെ അതിനകത്ത് ഫുൾ ജ്യൂസ് കിട്ടും. പിന്നെ ഇത് കണ്ടോ, ഇതിനകത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അല്ലികളില്ല, അതിനകത്തിരിക്കുന്നത് മൊത്തം ജ്യൂസാണ്. അപ്പോൾ നമുക്ക് അധികം ഒന്നുമില്ല, കുറച്ചേ ഉള്ളെങ്കിൽ പോലും നന്നായിട്ട് ജ്യൂസ് കിട്ടും. ഇനി ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം നമുക്ക്, കാരണം അതിനകത്ത് ഒത്തിരി കുരുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഈ ഒരു ബൗളിന് ഒരു ബൗള് ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ജ്യൂസിന് 3 കപ്പ് പഞ്ചസാരയാണ്. പിന്നെ വെള്ളം അധികം ചേർക്കണ്ട, 1-2 സ്പൂൺ വെള്ളം ചേർത്ത ശേഷം നമുക്കിത് സ്റ്റൗവിൽ വെച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കളറോ സിട്രിക് ആസിഡോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ ഇതിന് നല്ല കളറും ഉണ്ട്, നല്ല പുളിയുണ്ട്. ശരിക്കും കളർ ചെയ്യാത്ത പോലെ തന്നെയാണ്, നല്ല യെല്ലോ കളറുള്ള ജ്യൂസ് നമുക്ക് കിട്ടും. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ഉരുകി വന്നിട്ടുണ്ട്, ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ അത് നന്നായിട്ട് കുറുക്കിയെടുക്കാമെങ്കിൽ കുറേ നാളിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ജ്യൂസ് റെഡിയായി. പിന്നെ ഞാനിവിടെ കുറച്ച് സമയം ഇളക്കി നന്നായിട്ട് കുറുക്കി എടുത്തായിരുന്നു. ഇവിടെ ഇപ്പം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് ഗ്ലാസ്സിലേക്ക് എന്തോരാണോ വേണ്ടത് 1-2 സ്പൂൺ ഒഴിച്ചു കൊടുത്ത ശേഷം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ മാത്രം മതിയാവും. ജ്യൂസ് റെഡിയായി.